തിരഞ്ഞെടുപ്പിന് അങ്കം കുറിച്ചു. തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് എല്ലാ മുന്നണികളും ഒറ്റക്കെട്ടായി നീങ്ങി തുടങ്ങി. തവണ ജയം ആർക്കൊപ്പം എന്നത് തന്നെയാണ് ഇന്ത്യൻ രാഷ്ട്രീയവും കേരള രാഷ്ട്രീയവും ചർച്ച ചെയ്യുന്നത്. ഇന്ന് മലയാളി വാർത്ത പരിചയപ്പെടുത്തുന്ന വ്യക്തിക്ക് പ്രത്യേകിച്ച് ആമുഖങ്ങളൊന്നും വേണ്ട. പി സി ജോർജ്. എന്റെ മനസ്സിൽ സുരേന്ദ്രൻ എന്ന വ്യക്തിയുടെ സ്നേഹമാണ്. ഇനി പി സിക്ക് എൻ ഡിയിലോട്ടൊരു നോട്ടം ഉണ്ട് എന്ന് അണിയറ സംസാരങ്ങൾ നടക്കുന്നു. അങ്ങനെ എന്തെങ്കിലും നോട്ടം അങ്ങോട്ടേക്ക് ഉണ്ടോ? അങ്ങനെ നോട്ടം ഉണ്ടെങ്കിലും വലിയ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു എനിക്കില്ല. അത് നോട്ടം ഉണ്ടോ എന്നുള്ളത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഏതായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിശ്വാസികളെ അടിച്ചു തകർത്ത പിണറായിയുടെ സ്ഥാനാർത്ഥിയാണ് നിൽക്കുന്നത് സി പി എം. ആ സ്ഥാനാർത്ഥിയെ പറ്റി ഭയങ്കര പരാതി ഉണ്ട്. കാരണം വിശ്വാസിനെ അടിച്ചു തകർത്തപ്പോൾ ആഘോഷിച്ചു എന്നുള്ളതല്ല എൻ്റെ പരാതി. ആ വിശ്വാസക്കെതിരായിട്ട് വർഗീയ മതിൽ സൃഷ്ടിച്ചപ്പോൾ ആ മതിൽ പങ്കെടുത്തവർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തത് പത്തനംതിട്ടയിലെ സി പി എം സ്ഥാനാർത്ഥിയാണ്. എങ്ങനെ വിശ്വാസം കൂട്ടി പരാജയപ്പെടുത്തിയേ പറ്റും? പിന്നെയുള്ളത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ്. ഇതുപോലെ ജനദ്രോഹിയായ എം എൽ എ ജനിക്കുക, ഒരു എം പി ജനിക്കാനില്ല. അയാളുടെ ഒരനിയൻ ഞങ്ങളുടെ ഒരു ബാങ്കിൽ സെക്രട്ടറിയായിരുന്നു. 8 കോടി രൂപയാണ് കേസ് വഴക്കം നടക്കുക. അയാളുടെ ചേട്ടൻ വേറൊരു ബാങ്കിൽ പ്രസിഡൻ്റായിരുന്നു. 11 കോടിയില്ല ജനങ്ങളെ കഴിപ്പിച്ചുകൊണ്ട് പോയതാണ്. ഇതെല്ലാം ഈ എം പി ഉത്തരവാദിയാണ് ജനം വിശ്വസിക്കുക, അങ്ങോട്ടൊന്നും കയറ്റുകയാണ്. അപ്പോൾ സ്വാഭാവികമായി യു ഡി എഫ് സ്ഥാനാർത്ഥി ആൻഡോ അന്നി വിജയിപ്പിക്കാൻ ജനത്തെ കെട്ടുകയാണ് പത്തനംതിട്ട പാർലമെൻറ്റിനുള്ളത്. പിന്നെയുള്ള മൂന്നാമത്തെ സ്ഥാനാർത്ഥി സുരേന്ദ്രനാണ്. സുരേന്ദ്രൻ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി ശബരിമല ഇഷ്യൂവിൽ വളരെ സ്ട്രോങ് നിലപാട് സ്വീകരിക്കുകയും, എന്ന് മാത്രമല്ല ഉടച്ച നിലപാട് സ്വീകരിച്ചു എന്ന് മാത്രമല്ല 1 മാസത്തോളം ജയിൽ കിടക്കുകയും ചെയ്തതാണ്. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ സുരേന്ദ്രൻ എന്ന വ്യക്തിയുടെ സ്നേഹമുണ്ട്. 26-ാം തീയതി നാളെ ഞങ്ങളുടെ പാർട്ടി കമ്മിറ്റിയുണ്ട്. ജനപക്ഷം എന്ന് പറയുന്ന പാർട്ടിയെ മാത്രമല്ല, ജനപക്ഷം എന്ന ഒരു സാമൂഹ്യ സംഘടന, അതിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി വെച്ചിരിക്കുകയാണ്. ആ സ്റ്റേറ്റ് കമ്മിറ്റി തീരുമാനമില്ലാതെ ഇനി അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഞാനിപ്പോൾ പറയാം. പക്ഷേ എൻ്റെ ആഗ്രഹം ഇതാണ് പേഴ്സണലായിട്ട്, അത് നാളെ കമ്മിറ്റി തീരുമാനം കോട്ടയത്ത് ഉച്ച കഴിഞ്ഞ സ്റ്റേറ്റ് നമ്മളെ ഇവിടെ വെച്ച സി എസ് ഐ ലിറ്ററി സെൻ്റർ കമ്മിറ്റിയാണ്. 2 മണി 5 മണി കഴിയുമ്പോൾ ആരെ ജയിപ്പിക്കണമെന്ന് അഭിപ്രായം പറയും. ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, 20 നിയോജനത്തിന് ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ജനപക്ഷം പറയും, സംശയമില്ല. ഇതിപ്പോൾ ഇപ്പോൾ പി സി പറഞ്ഞതുപോലെ കോൺഗ്രസിനുമില്ല കമ്മ്യൂണിസ്റ്റിനുമില്ല, പക്ഷേ ബി ജെ പിയോട് ഒരു ചായ്വ് പി സിക്ക് ഇപ്പോഴുണ്ട്. അത് ശബരിമലയിൽ സുരേന്ദ്രൻ ജയിലിൽ കിടന്നതുമായി ബന്ധപ്പെട്ടാണെന്ന് പി സി പറയുമ്പോഴും അണിയറയിൽ പി സി ബി ജെ പിയിലോട്ട് ചാടാൻ ഒരു സാധ്യത. ഇനി കളി വന്നിട്ടുണ്ട്. ഇപ്പോൾ കോൺഗ്രസിനും സി പി എമ്മിനും വോട്ട് കിട്ടില്ല, പത്തനംതിട്ടയിൽ അവർ ജയിക്കില്ല എന്ന് പി സി തറപ്പിച്ച് പറയുന്നു. അപ്പോൾ ഇനി പി സിക്ക് എൻ ഡിയിലോട്ടൊരു നോട്ടം ഉണ്ട് എന്ന് അണിയറ സംസാരങ്ങൾ നടക്കുന്നു. അങ്ങനെ എന്തെങ്കിലും നോട്ടം അങ്ങോട്ടേക്ക് ഉണ്ടോ? അങ്ങനെ നോട്ടം ഉണ്ടെങ്കിലും വലിയ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു എനിക്കില്ല. അത് നോട്ടം ഉണ്ടോ എന്നുള്ളത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ